നിങ്ങളെല്ലാവരും നമ്മുടെ വീടിൻ്റെ വീഡിയോ കണ്ടു, പല സംഭവങ്ങളും കണ്ടു. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു കിച്ചൺ ടൂർ ആണ്. യെസ്, അപ്പോൾ ഞങ്ങളുടെ കിച്ചൺ ടൂർ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. യെസ്, അപ്പോൾ നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ പല ആൾക്കാരെയും കമൻറ്റ് ഇട്ട പോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പരമാവധി വീഡിയോകൾ ഇട്ട് നമ്മളിങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. കുറേ ആളുകൾ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നവർ വളരെ ചുരുക്കം ആൾക്കാരാണ്. പക്ഷെ അതിലുപരിയായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പല കാര്യങ്ങളും കാണിച്ചു തരാൻ വേണ്ടി, കാരണം നമ്മുടെ ഒരു സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമാക്കുമ്പോഴത്തേക്കിനും അത് ബാക്കിയുള്ളവർക്കും അതൊരു ഇൻസ്പിറേഷനാണ്. സോ പീപ്പിൾ ലവ് ടു വാച്ച് അങ്ങനത്തെ വീഡിയോസ്. അത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വീഡിയോ. ശരിക്കും കിച്ചണിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ കിച്ചണാണ് എല്ലാവർക്കും അറിയാം. നമുക്കിവിടെ പുറത്തേക്ക് കയറി വരുന്ന ഒരു വ്യക്തിക്ക് ഫസ്റ്റ് നമ്മൾ കാണുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ മുമ്പിലാണ്. ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കിച്ചണാണ്. ആ ഒരു കിച്ചണിൻ്റെ ആ ഒരു സംഭവം, നമ്മുടെ ഒരു ലിവിങ് റൂമും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാമായിട്ട് മാച്ച് ആകണം എന്ന് അതിയായ ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്രയും പൈസ മുടക്കി ഇത്രയും പ്രീമിയമായിട്ട് നമ്മുടെ കംപ്ലീറ്റ് ഇൻറ്റീരിയർ വർക്കുകളും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു കിച്ചണും നമുക്ക് ആ ഒരു അത്രയും സംഭവമായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ സെറ്റായിട്ട് നിൽക്കണം എന്ന് നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രീമിയം ലുക്കിൽ, പ്രീമിയം ലുക്ക് മാത്രം പോരല്ലോ, ഫിനിഷിങ്ങും ക്വാളിറ്റിയും കൂടെ വേണം. കാരണം ഇത്രയും കാശ് മുടക്കി ചെയ്യുമ്പോഴത്തേക്കിനും കുറേ നാൾ നീട്ടിക്കണം. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രീമിയം ലുക്കിൽ നമ്മൾ ആര് ചെയ്യും എന്ന് നമ്മളിങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് നമുക്ക് ലിറ കിച്ചൺ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചത്. ഇറ്റാലിയൻ കിച്ചൺ ചെയ്യുന്നതിൽ ഫേമസ് ആണ് ലിറ കിച്ചൺ. സോ ഫൈനലി ഞങ്ങൾ ലിറ കിച്ചനെ കോൺടാക്ട് ചെയ്തു. നമ്മൾ അവരുടെ ആൾക്കാരെ മീറ്റ് ചെയ്തു. ഞാനും ശ്വേതയും കൂടെ പോയിരുന്ന് ഞങ്ങൾ ഞങ്ങളുടെ പ്ലാനുകളൊക്കെ ഡിസ്കസ് ചെയ്തു. ലൈക്ക് നമുക്ക് ഏത് രീതിയിൽ വേണം, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെ വേണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളെല്ലാം ഞാൻ അവരോട് പറഞ്ഞ്, യെസ് നമ്മുടെ നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ അവരോട് കൺവേ ചെയ്തു. നമുക്ക് ഇന്ന സർവീസസ് വേണം, നമുക്ക് ഓപ്പൺ കിച്ചൺ ആണ്, നമുക്ക് ഫ്രിഡ്ജ് വെക്കുന്നതിന് സ്ഥലം വേണം, ഇങ്ങനത്തെ ഫ്രിഡ്ജാണ് വാങ്ങിക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് എല്ലാം പറഞ്ഞ് അവർ കറക്റ്റ് നമ്മളുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കിയെടുത്ത് വിത്തിൻ 1 or 2 weeks നമുക്ക് കംപ്ലീറ്റ് കിച്ചൺ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഡ്രോയിങ് നമുക്ക് അയച്ചു. ആ ഒരു ഡ്രോയിങ് അതൊരു PDF അയച്ചു തന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് ഇത് കൊള്ളാമല്ലോ, അതെ കാണാൻ നല്ല ഭംഗി. അപ്പോൾ അതിൻ്റെ കോസ്റ്റൊക്കെ സംസാരിച്ച് അതൊക്കെ വർക്കൗട്ട് ചെയ്ത് കോസ്റ്റൊക്കെ കുറച്ച് ഹയർ സൈഡാണ്, എന്നാലും പ്രീമിയം സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ കോസ്റ്റൊക്കെ സംസാരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ വർക്ക് തുടങ്ങാൻ പറഞ്ഞു. 2 പണിക്കാർ 4-5 ദിവസം കൊണ്ട് നിന്നിട്ടാണ് ഈ കിച്ചൻ്റെ വർക്ക് കംപ്ലീറ്റ് തീർത്തത്. പക്ക പ്രൊഫഷണൽ വർക്ക്, ഒരു രക്ഷയില്ല, അടിപൊളി, ഞങ്ങൾ ഹാപ്പി. അപ്പോൾ ആ കിച്ചൻ്റെ സംഭവമാണെന്ന് ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് ശ്വേതയും അമ്മയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. അതിനിടയ്ക്ക് ഞാനും നിങ്ങളെ വന്ന് ശല്യപ്പെടുത്തുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നമ്മൾ 1-2 കാര്യങ്ങൾ കൂടെ പറയാം. നമ്മൾ ഈ കിച്ചണിൽ വെക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഫ്രിഡ്ജ്, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹോബും ചിമ്മിനി, ഈ സംഭവങ്ങള്, മൈക്രോവേവ് ഓവൻ, അങ്ങനത്തെ കിച്ചണിൽ വെക്കേണ്ട എന്തൊക്കെ ഹോം അപ്ലയൻസസ് ഉണ്ടോ അതൊക്കെ നമ്മൾ ഈ ഇൻറ്റീരിയർ ഡിസൈൻ അല്ലെങ്കിൽ കിച്ചൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. കൊടുത്താൽ മാത്രമേ അതിന് കറക്റ്റായിട്ടുള്ള ആ ഒരു സംഭവം നമ്മൾ ചെയ്യുള്ളൂ. മെഷർമെൻറ്റ് വേണം. കാരണം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഫ്രിഡ്ജ് ഇവിടെ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലിരിക്കണം. ഇതിങ്ങനെ കൺസീൽഡ് ആയിട്ട് ഇത്തരത്തിൽ ഇതിൻ്റെ ഒരു ഒരു ഇതിനകത്ത് പ്ലഗ് ആൻഡ് പ്ലേ പോലെ തന്നെ ഫ്രിഡ്ജ് ഇങ്ങോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടിയാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ദിസ് ഈസ് വെരി സിമ്പിൾ സംഭവം അല്ലേ? അതായത് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്ത ഒരു കിച്ചനാണ്. എന്നാൽ അതിന് അതിൻ്റെ ആയിട്ടുള്ള മഹത്വങ്ങളും ഉണ്ട്. ആൻഡ് ഇവിടെ കുറെ വൗ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ശ്വേത കാണിച്ചു തരും. ഒരു ചായ തരൂ, ഒരു മസാല ദോശ തരൂ, ചപ്പാത്തിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ്. ഇവിടെ നിന്ന് ഡയറക്റ്റ് അങ്ങ് ദോശ അങ്ങ് ചുട്ട് അങ്ങ് തന്നാ മതി. അതെ, അത്ര എളുപ്പമല്ലേ? അതായത് ഇല്ലെങ്കിൽ പറയും അടുക്കളയെന്ന് അവിടെ വരെ കൊണ്ട് തരണം, ഞങ്ങൾക്ക് നടക്കാൻ വയ്യ, ഓടാൻ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതികൾ പറയും. അപ്പോ അവർക്ക് അവിടെ നിന്ന് ചൂടാം, എന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് തരാം. നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഭയങ്കര സിമ്പിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ നിന്ന് ഞാൻ തുടങ്ങിയിട്ട് അങ്ങോട്ട് പാസ് ചെയ്യാം. ഇത് നമ്മൾ ക്വാഡ്സ് എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഈ ഒരു കിച്ചൻ്റെ ടോപ്പായിട്ട് കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. പല മെറ്റീരിയൽസ് ആളുകൾ യൂസ് ചെയ്യും, മാർബിൾ യൂസ് ചെയ്യും, പിന്നെ ഗ്രാനൈറ്റ് യൂസ് ചെയ്യും, ക്വാഡ്സ് യൂസ് ചെയ്യും, പിന്നെ വേറെ എന്തോ മാർബിൾ, കൊറിയൻ ടോപ്പ്. കൊറിയൻ ടോപ്പ് ആണ് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്തത്. പിന്നെ അത് കുറച്ചുകൂടെ മെയിന്റനൻസ് പാടായിരിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ ചെയ്യാം. ഇതിപ്പോ ഈ കിച്ചൺ ഇങ്ങനെ കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഇത് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ വൈൻ ഗ്ലാസ് ഒക്കെ എന്തിനാ ഇവിടെ? നമ്മളാരും വൈൻ കുടിക്കുന്നത്, ഇവിടെ ആരും വൈൻ കുടിക്കാറില്ല. ഇതൊക്കെ ചുമ്മാ ഷോയ്ക്കേണ്ടി വെച്ചിരിക്കുന്നതാണ് ഗൈസ്. അല്ല, അത് ഇവിടെ കാലിയാണ് ഗൈസ്, നിരത്തൊന്നുമില്ല.
സ്പൂണുണ്ട്, ഫോർക്കുണ്ട്, കത്തിയുണ്ട്, പ്ലേറ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ കിച്ചൺ എന്തെന്നേക്കും ഇടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അങ്ങനെ ഞാൻ നിർത്തി. ഇനി നിങ്ങളെ ഓക്കെ, യു സ്റ്റാർട്ട് ദ കിച്ചൺ ടൂർ. യെസ്, തുടങ്ങിയോ. വൺ ബൈ വൺ ടു സൈഡിൽ തുടങ്ങിയോ. അപ്പൊ ഇവിടെ നമുക്ക് കൊറേ സ്പേസ് ഉണ്ട് നമുക്ക് സാധനങ്ങൾ വെക്കാനായിട്ട്. അപ്പൊ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ താഴെ കൊറേ സാധനങ്ങൾ, ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുക. കുട്ടി അറകളുണ്ട്. കുറച്ച് കഴിയുമ്പോ അവിടെ എല്ലാം മരുന്ന് ഡെപ്പി. അത് ഇതുവരെ ആ ഗുളിക, പിന്നെ ഇത് ഞങ്ങളെ രാജ്യമാണ്, ഞാൻ ചവിട്ട് സാധനങ്ങളൊക്കെ അവിടെ തിരികെ കേറ്റി വെക്കും. നിങ്ങൾ നോക്കിയോ? ആ ഓക്കെ, കം ഓൺ കം ഓൺ, കണ്ടിന്യൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഡെക്കറേറ്റീവ് ആയിട്ട് വെച്ചിരിക്കുന്നത് നമ്മളന്ന് അയൺബി ട്രിപ്പ് വാങ്ങിച്ച കുറെ സാധനങ്ങളാണ്. നിങ്ങൾക്ക് കാണാം, തൈലൻഡ് ഗ്ലാസസ് ഒക്കെ, ബോക്സ്, അങ്ങനെ സാധനങ്ങളൊക്കെ, പിന്നെ പ്ലാന്റ്സ്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്ലാന്റ്, ഇതൊക്കെ ഒറിജിനൽ ആണ് ഗൈസ്. യെസ്, ഒരു ടിഷ്യൂ ബോക്സ് ഉണ്ട്, ടിഷ്യൂ ബോക്സ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഹോം അപ്ലയൻസസ് ഒക്കെ ഈ കോർണറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇവിടെ പവർ പ്ലഗ് ഇവിടെ ഉണ്ട്, പ്ലഗ് പോയിന്റ് ഇവിടെ ഉണ്ട്. യെസ്, അപ്പോൾ ഓവൻ വെച്ചിട്ടുണ്ട്, എയർ ഫ്രയർ ഉണ്ടാക്കി തന്നില്ലേ ഞാൻ. മിക്സി ഉണ്ട്, പിന്നെ അങ്ങനെ നമ്മുടെ ഇലക്ട്രിക്കൽ ചെറിയ ടേബിൾ ടോപ്പ് അപ്ലയൻസസ് ഒക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് നമ്മൾ ഐക്കിയ എന്ന് വാങ്ങിച്ചോണ്ട്, നല്ല ലൈറ്റ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ലൈറ്റ് ആണ്, നല്ല ഭംഗിയില്ലേ, നല്ല ലൈറ്റ് ആണ്. പിന്നെ ഇവിടെ ഇതിന് താഴെ കുറെ സ്റ്റോറേജ് സ്പേസുകളാണ്, ഷെൽഫ് ഒക്കെ തുറന്നേ. യെസ്, അപ്പോ ഇവിടെ ഇപ്പൊ സാധനങ്ങൾ ഞങ്ങൾ വെച്ച് തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഫുൾ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പൊ ഇതാണ് എന്താ പറയുന്ന ഈ സാധനം, കേട്ടോ, അടുക്കള ഇരിക്കുന്ന സാധനമാ, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കും. ഇത് പിന്നെ വെറ്റ് വേപ്പ്, സെല്ലോ ടേപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അടുക്കളയിൽ ഇരിക്കുന്നത്. മറ്റും ഇവിടെ ഒരു ഷെൽഫാണ്, രണ്ട് അറയുള്ള രണ്ട് ഷെൽഫ് ഉണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ്. ഇപ്പൊ ഈ കാണുന്നത് ഇപ്പം ഇത് ഇറ്റാലിയൻ ലാക്കർ ഫിനിഷിലാണ് ഈ ഒരു പ്ലൈവുഡ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്ലൈവുഡ് പോലും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്ലൈവുഡാണ്. ഓൾമോസ്റ്റ് മിക്ക സാധനങ്ങളും കിച്ചണിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അത്ര എക്സ്പെൻസീവ് ആവുന്നത്, കിച്ചൺ എക്സ്പെൻസീവ് ആവുന്നത്. അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങും മറ്റുമൊക്കെ ഇതിനകത്തിന് ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പൊ തന്നെ പോയി അടഞ്ഞോളൂ, നമ്മൾ എത്ര ഫോഴ്സ് അടച്ചാലും അതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് പതുക്കെ പോയി അടച്ചോളും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇതുണ്ടോ, കണ്ടോ, ഞാൻ എത്ര ഫോഴ്സിന്, ഇതിപ്പോ ഞാൻ ഇത്ര നല്ല ഫോഴ്സിന് കണ്ടോ തള്ളി വിട്ടാലും അത് പോയി അടയൂല, അതിങ്ങനെ ഇത്തരത്തിൽ പതുക്കെ പോയി അടയുള്ളൂ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ ഡോറിന് ഹാൻഡിൽസ് കൊടുത്തിട്ടില്ല, അതൊരു വൃത്തിയാക്കാൻ, അതായത് കുറച്ചുകൂടി ഭംഗി വരുത്താനാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അകത്തൂടെയാണ് അതിന്റെ ഹാൻഡിൽ വന്നിരിക്കുന്നത്. സോ ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ മതി, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചുമ്മാ തട്ടിയാൽ മതി, അതും തിരിച്ചു കയറിപ്പോക്കോളും. താഴെയും നമുക്ക് ഇതേപോലെ കുറെ സ്പേസ് ഉണ്ട്. പിന്നെ അതിപ്പം ഇഡലി പാത്രവും ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഇതൊക്കെ ശരിക്കും ഭയങ്കര കൺവീനിയന്റ് ആണ്. ഇത് നമ്മൾ ഐക്കിയെന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ആ ഒരു കണ്ടെയ്നർ ബോക്സ് ആണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് അരി ഇട്ട് വെക്കാം, ഗോതമ്പൊടി ഇട്ട് വെക്കാം, പിന്നെ നമ്മുടെ പലചരക്ക് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നൊക്കെ ഇട്ട് വെക്കാവുന്ന ടൈപ്പ് ഒരു ബോക്സും കാര്യങ്ങളൊക്കെ വെക്കാവുന്ന, ചെറിയ ചെറിയ പൊടികളും മറ്റൊക്കെ വെക്കാവുന്ന. ഇതിനകത്ത് പൊടി നല്ല എന്ത് വേണേലും വെക്കാം. ലൈക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാവുന്ന ഒരു കോർണർ ഷെൽഫ് ഉണ്ട്. ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്, ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ വലിയ ഐക്കിയെന്ന് കൊണ്ടുവന്ന ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഇടുന്നതിന് വേണ്ടിയുള്ള ഒരു ബാസ്കറ്റ് ഉണ്ട്, ഇത്തരത്തിലുള്ള ഒരു ബാസ്കറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് മുകളിൽ നമുക്ക് ഇതേ സവാള ഇട്ടിട്ടുണ്ട്. അതായത് ഈ ഉരുളക്കിഴങ്ങ് സവാളയൊക്കെ ശരിക്കും നമ്മള് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റത്തില്ല, തുറന്നിരിക്കണം. നമുക്ക് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പ് അടിക്കുകയും ചെയ്യും, സ്മെല്ല് വരും, അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇതാവുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിന്റെ ഒരു ഫിനിഷിംഗ് ആണ് തന്നെ നല്ല ഭംഗി. അതാണ് സംഭവം. ഇത് ഒരു ചൂരലിന്റെ ഒരു ഫിനിഷിംഗ്, നല്ലൊരു ഭംഗിയുള്ള സാധനമാണ്. ഇതിന് താഴെ ഫ്രൂട്ട് ബാസ്കറ്റ് ഉണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാത്ത എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കീപ് ഇറ്റ് ഹിയർ, അതിനുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് ശരിക്കും ഇവിടെ ഒരു ഐലൻഡ് കിച്ചൺ കൺസെപ്റ്റിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്, ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ആചാരപ്രകാരം കിഴക്കോട്ട് നോക്കി ഇന്ന് പാചകം ചെയ്യണമെന്നാണ് പറയുന്നത്. സോ കിഴക്കെന്ന് പറയുന്നത് അവിടേക്കാണ്. സോ അങ്ങനെയാണ് നമ്മളിവിടെ ഐലൻഡ് കിച്ചൺ കൺസെപ്റ്റിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ കിച്ചണിൻ്റെ ഹോബും അതേപോലെ തന്നെ ചിമ്നിയൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഇത്തരത്തിൽ ഫിക്സ് ചെയ്തു. ഇത് ഫേബറിന്റെ ഹോബാണ്, നമുക്കിത് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം, രണ്ട് സൈഡിൽ നിന്നും കൺട്രോൾ ചെയ്യാം. അവിടെ നോൺ ആക്കിയിട്ട് ശ്വേതക്ക് ഇവിടെ നിന്ന്
ദോശ വിടാം എന്നിട്ട് ഇപ്പൊ ടഫേന്ന് പറഞ്ഞോണ്ട് എനിക്ക് ഇപ്പുറത്തുണ്ട് അടിയാ ഇവിടാ അടിയൊന്നുമില്ല അപ്പുറത്ത് നിൽക്കും ഞാൻ ഇപ്പുറത്ത് നിൽക്കും. സോ എങ്ങനെ നമുക്ക് ഇത്തരത്തിൽ ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെയും നമുക്ക് ഇതുപോലെയുള്ള ഷെൽഫുകളുണ്ട് കണ്ടോ, ഇത് നമുക്ക് ഇത്തരത്തിൽ തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമ്മുടെ പാത്രങ്ങൾ, ക്രോക്കറീസ്, ബാക്കിയുള്ള സാധനങ്ങൾ, അങ്ങനെ എന്തൊക്കെ വേണോ അതൊക്കെ നമുക്ക് ഇവിടെ വെക്കാനുള്ള ഒരു മൂന്ന് തട്ടുള്ള ഷെൽഫ്. ഇതും ഞാൻ കണ്ടോ എത്ര സ്പീഡിൽ ഞാൻ അടച്ചാലും അത് അവിടെ പോയിട്ട് ഇങ്ങനെ പതുക്കെ അടഞ്ഞ് നിൽക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് ഒരു ഷെൽഫുണ്ട്, ഇത്തരത്തിൽ നമുക്കൊരു മൂന്ന് കമ്പാർട്ട്മെന്റ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്, ഫിനിഷിംഗ് രക്ഷയില്ല, അടിപൊളിയാണ്, നല്ല ഫിനിഷിംഗ് ആണ്. ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്കൊരു ഗ്ലാസിന്റെ ഒരു ഇത് സംഭവമാണ്. അതായത് ഇതാക്കുന്ന സംഭവം പറഞ്ഞാൽ ഇറ്റാലിയൻ ഇമ്പോർട്ടഡ് പ്രൊഫൈൽ വിത്ത് ഫ്ലൂട്ടഡ് ഗ്ലാസ് എന്നാണ് ഇതിന് പറയുന്നത്. ബേസിക്കലി ഇത് ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ്. ഇപ്പൊ നമ്മുടെ പൂജാമുറിയിലും നമ്മൾ ഇത്തരത്തിലുള്ള ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇത് പഴയ മോഡലാണ്, ഇപ്പോഴത്തെ ട്രെൻഡുമാണ് ഈ ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഇപ്പം എന്താ പറയാ, കൂടുതലും ക്രോക്കറീസ് ആണ് ശരിക്കും ഇതിനകത്ത് വെക്കേണ്ടത്. കാരണം ചെറിയ രീതിയിൽ നമുക്ക് പുറത്തേക്ക് കാണുകയും ചെയ്യാം. എൽ ഇ ഡി ലൈറ്റ്സ് അകത്ത് സ്ട്രിപ്സ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു ലൈറ്റിന്റെ ഒരു ഭംഗി നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതും നമുക്ക് സോഫ്റ്റ് ക്ലോസിംഗ്, സോഫ്റ്റ് ഓപ്പൺ പരിപാടികളൊക്കെ ഉള്ള സംഭവമാണ്. നമ്മൾ കുറേ നമ്മുടെ കട്ട്ലറീസും ബാക്കിയുള്ള സാധനങ്ങളും നമ്മൾ ഐക്യയിൽ നിന്ന് വാങ്ങിച്ചത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ കട്ട്ലറീസ്, ക്രോക്കറീസ് അതൊക്കെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ പല രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വൈൻ ഗ്ലാസുകളൊക്കെ കാണാൻ സാധിക്കും. അതിങ്ങനെ ഇതൊക്കെ ഭംഗിക്ക് വെച്ചിരിക്കുന്ന കേട്ടോ, നമുക്ക് ഭംഗിക്ക് ഭംഗിക്ക് വെച്ചിരിക്കുന്നതാണ്. അല്ല അത് നമുക്ക് ജ്യൂസ് ആരെങ്കിലും വന്ന ജ്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കാലോ. സിമ്പിൾ ഗൈസ്, എപ്പോഴും വൈൻ മാത്രം കുടിക്കണമെന്നില്ലല്ലോ. വൈൻ ഓക്കെ. പിന്നെ ഇവിടെ ഇത് ശരിക്കും ഭയങ്കര ഈസി സാധനം കേട്ടോ. ഇത് നമ്മള് ഐക്യയിൽ നിന്ന് വാങ്ങിച്ചതാണ്, നമ്മൾ ഐക്യയിൽ പോയി വാങ്ങിച്ചതാണ്. ഇത് ഇത്തരത്തിൽ നമുക്ക് തുറക്കാം, എന്നിട്ട് നമുക്ക് ഇത്തരത്തിൽ ഇടാം. നമുക്ക് ധാന്യങ്ങൾ ഇട്ട് വെക്കുന്നതിൻ്റെ ഒരു കണ്ടെയ്നറാണിത്. ഇപ്പം ഇത്തരത്തിലുള്ള ഒരു 10 കണ്ടെയ്നർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളത് നമ്മളിങ്ങനെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ആ വെച്ചിരിക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. അതൊക്കെ വേറെ പരിപാടികളാണ്, അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെടികൾ ഒറിജിനലും പ്ലാസ്റ്റിക് ഒറിജിനലെല്ലാം ഉണ്ട്. ഒന്ന് രണ്ട് പ്ലാസ്റ്റിക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് അടുക്കളയുണ്ട്. പിന്നെ ഇവിടെയും നമുക്ക് ധാരാളം സ്പേസ് നൽകിയിട്ടുണ്ട്. പല സ്ഥലത്തും നമുക്ക് നല്ല രീതിയിൽ സ്പേസ് നൽകിയിട്ടുണ്ട്. കുറേ സാധനങ്ങൾ, കിച്ചണാകുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാവില്ല, ആ സാധനങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടി. പിന്നെ ഇവിടെ താഴെ നമുക്ക് രണ്ട് ഡ്രോയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പാചകം ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട പാത്രങ്ങൾ, പിന്നെ ഇങ്ങനത്തെ തവ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് താഴെ ഇവിടെ ഇതേപോലെ തന്നെ പാത്രങ്ങൾ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കുറച്ചുകൂടി ഹെൽപ്പായിരിക്കും, ബിക്കോസ് വി ആർ കുക്കിംഗ്. അവിടെ തന്നെ എടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാവുന്ന രീതിയിൽ പാത്രങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെയും സ്ഥലമുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മറ്റേ കോർണർ സംഭവമാണ്. അതായത് നമുക്ക് കോർണർ സ്പേസ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ഒരു കോർണർ പുൾ ഔട്ട് ഉണ്ട്. നമുക്ക് ഇതിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ എന്താ ഇത്രയും സാധനം നമുക്ക് അകത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരും. ഇതിനകത്ത് നമുക്ക് പാത്രങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുപ്പികൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇതിനകത്ത് വെക്കാം. നമുക്ക് ആവശ്യത്തിന് പാത്രങ്ങളായിരിക്കും. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ആണെങ്കിലും കണ്ടോ ഇത്തരത്തില് സിമ്പിൾ ആയിട്ട് വരും. കണ്ടില്ലേ, ഇവര് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം ജർമ്മൻ മെയ്ഡ് ആയിട്ടുള്ള ഹാഫിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ആക്സറീസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഇന്റീരിയർ ആക്സറീസ് പല സ്ഥലത്തും ഇതൊക്കെ ആക്സറീസ് ആണല്ലോ. അപ്പോൾ ഇതൊക്കെ ഹാഫിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആക്സറീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു സംഭവമുണ്ട്, ഇത് കണ്ട ഇത് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മസാലപ്പൊടികളും ബാക്കിയുള്ള മറ്റുമൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ഡബ്ബകളൊക്കെ കാണാൻ സാധിക്കും. ഇത് ഇത് ഇത്തരത്തിലുള്ള അതേപോലത്തെ ഡബ്ബ ഇത് നമ്മൾ ഐക്യന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനം മുകളിൽ ചെറുതും താഴെ വലുതും ഒക്കെ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഡബ്ബ, അതായത് ഇവിടെ വന്ന് പാചകം ചെയ്യുമ്പോഴത്തേക്കിനും ലൈക്ക് ഫോർ എക്സാമ്പിൾ മുട്ട പൊരിക്കുന്നു, അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് സാധനം എടുക്കുന്നു, ടപ് ടപ് ഇടുന്നു, ടപ് ടപ് തട്ടുന്നു, ടപ് ടപ് ഇടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിമ്പിൾ നല്ല ഷോ കാണിക്കാം അല്ലേ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ അതായത് നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമുക്ക് ബേസിക്കലി പെട്ടെന്ന് വേണ്ട സാധനങ്ങളാണ് തവ, തവി, തവി, പിന്നെ സ്പൂണ്, കത്തി, കത്രിക, പിന്നെ മറ്റേ കൊടില്, ക്രൈപ്പർ, അങ്ങനത്തെ പല സംഭവങ്ങളും. അപ്പോൾ അതുപോലെയുള്ള പല സംഭവങ്ങളും നമുക്ക് ഇട്ട് വെക്കുന്ന
ഒരു ആക്സസറി ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇതൊക്കെ നമുക്ക് ഊരിയെടുത്ത് കഴുകാനും പറ്റും, അത്തരത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിലൊക്കെ എന്തെങ്കിലും ഒക്കെ ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് പൊക്കിയെടുത്ത് ഇത് നമുക്ക് വൃത്തിയാക്കാനുമുള്ള ഒരു സംഭവം ഫെസിലിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ നമുക്ക് വീണ്ടും ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് മെയിൻലി ഫോർ ദ പ്ലേറ്റ്. ഇത് ഇതിനകത്ത് പ്ലേറ്റ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ, ചെറുതും വലുതുമായിട്ടുള്ള പ്ലേറ്റുകൾ നമുക്ക് വെക്കാം. അപ്പൊ ഇതെങ്ങനെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റ് എടുക്കുന്നു, നമ്മൾ ഇവിടെ തവയൊക്കെ എടുത്തിട്ട് ഇവിടെ ചുട്ടു വെച്ചിരിക്കുന്ന ദോശ എങ്ങനെ എടുക്കുന്നു, ടപ്പേ എന്ന് പറഞ്ഞ് അടിക്കുന്നു, പിടി അപ്പൊ അതിനുവേണ്ടിയാണ് ഇവിടെ താഴെ ഇങ്ങനെ പ്ലേറ്റുകൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്പേസ് ആണ്. ഇത് നമുക്ക് റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാവുന്ന ടൈപ്പാണ്. നമുക്ക് കുറെ പ്ലേറ്റുകൾ ഇവിടെ ഇതിനകത്ത് വെക്കാം, ഇത്രയും പ്ലേറ്റ്സ് ഇവിടെ വെക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ശരിക്കും മറ്റേ റബ്ബറിന്റെ മാറ്റ്, നമുക്ക് ചൂട് പാത്രങ്ങളും മറ്റുമൊക്കെ എടുത്ത് വെക്കുന്നതിന് വേണ്ടി നമ്മൾ ഐക്യന്ന് വാങ്ങിച്ച സാധനമാണ്. പിന്നെ ഇത് നമുക്ക് ഇത്തരത്തിലുള്ള കത്തി, ഇപ്പൊ കൈ മുറിഞ്ഞിട്ടോ കത്തി, കത്തിക്കൊക്കെ എന്നെ മുറിച്ചു തന്നെ കത്തി, ഇങ്ങനത്തെ തവയും മറ്റുമൊക്കെ ഇട്ട് വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധനം. ഇതിവർക്ക് എണ്ണ ഇട്ട് വെക്കുന്നതിന് വേണ്ടിയുള്ള സാധനം, അങ്ങനെ കുറച്ച് ബേസിക് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ഏരിയ. ഇനിയിപ്പോ നമുക്ക് ഇപ്പുറത്തേക്ക് പോവാണെങ്കിൽ അവിടെ ശ്വേത അമ്മയും കൂടെ പറഞ്ഞു, ഞാൻ പറയാം. ഭക്ഷണം മാത്രമല്ലല്ലോ ഉണ്ടാക്കണം, നമുക്ക് പാത്രങ്ങളും കഴുകിയെടുക്കണമല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ വാഷ് ഏരിയ. വാഷ് ഏരിയയിൽ ഇവിടെ സിങ്ക്, നമുക്ക് ക്വാർട്സിന്റെ സിങ്ക് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അമ്മ ഇതൊന്നും കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. കഴിഞ്ഞ അമ്മയ്ക്ക് ഭയങ്കര ഇപ്പൊ അമ്മയ്ക്ക് കൗതുകമാ ചെയ്യുന്നതിന്. ഇതിങ്ങനെ തുറക്കാം, തുറക്കി തുറന്നിട്ട് പാത്രം കഴുകി പല ലെവലില് വാട്ടർ ഇതാക്കി യെസ് സിങ്കൊക്കെ നമുക്ക് എളുപ്പത്തില് വേഗം ഫോഴ്സോടെ തന്നെയാ വെള്ളം വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ് ഇതാണിത്. അതേപോലെ തന്നെ രണ്ട് ബൗളുള്ള സിങ്ക് ആണ്, ഒരെണ്ണത്തില് കഴുകി വെക്കാം, ഒരെണ്ണത്തില് തേച്ച് കഴിഞ്ഞിട്ട് കഴുകി വെക്കാം. ഈ ഒരു പൈപ്പ് വാട്ടർ പ്യൂരിഫയറിന്റെ പൈപ്പാണ്. ആ പ്യൂരിഫയർ നമ്മൾ ആക്ച്വലി ഈ ഡ്രോയ്ക്കകത്താണ്, ഈ ഷെൽഫിനകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, കൺസീൽഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ വേസ്റ്റ് എന്തെങ്കിലും വരുക, ഫുഡ് വേസ്റ്റ് ഒക്കെ വരുമല്ലോ, ഫുഡ് വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇവിടെ ഒരു ബിന്ന് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കിച്ചൺ ആൾക്കാർ. അപ്പൊ നമുക്ക് ഇതിനകത്ത് വേസ്റ്റ് ഇട്ടിട്ട് പിന്നെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാം. അപ്പൊ ഇതൊരു ഡമ്മിയാണ്, ഇത് നമുക്ക് തുറക്കാൻ പറ്റൂല, ബിക്കോസ് ഇവിടെ സിങ്ക് ഉള്ളതുകൊണ്ട് അവിടെ ഒരു മറയാത്. പിന്നെ വരുന്നത് ഈ ഒരു ഡ്രോയർ ആണ്. ഈ ഡ്രോയറിൽ ആക്ച്വലി മൂന്ന് ടൈപ്പ് ഡസ്റ്റ്ബിൻസ് ആയിട്ട് അവർ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഡസ്റ്റ്ബിൻസിന്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഭാഗം നമ്മൾ ഞങ്ങളുടെ ക്ലീനിങ് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇവിടെ മറയായിട്ട് വെക്കാൻ വേണ്ടി വെച്ചിരിക്കുക. നമ്മൾ താമസിക്കുന്നത് കൊച്ചി നാട്ടിൽ, അപ്പൊ എല്ലാവർക്കും അറിയാം മൂന്ന് ഡിഫറെന്റ് ടൈപ്പ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് വേണം വേസ്റ്റ് ഇടാൻ. സോ അതനുസരിച്ചിട്ട് നമുക്ക് വേറെ ബക്കറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ ബക്കറ്റ് എടുക്കേണ്ടെന്ന് വെച്ചിരിക്കുന്നത് നമ്മൾ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ സ്റ്റോറേജ് ആയിട്ട് രണ്ട് ഡ്രോയേഴ്സ് ഉണ്ട്. ഒരു ഡ്രോയറിൽ പേപ്പർ ഇട്ട് വെച്ചിരിക്കുക അത്യാവശ്യത്തിന്. അതേപോലെ തന്നെ ഞങ്ങളുടെ വാക്യൂം ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗം വരുമ്പോ ഇവിടെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളും, ലൈവ് പ്ലാന്റ് ആണ് ഇത്, ജീവനുള്ള പ്ലാന്റ് ആണ്. പിന്നെ നമ്മൾക്ക് കഴുകി പാത്രം എവിടെ വെക്കും നിങ്ങൾ ചോദിക്കും. അപ്പൊ നമ്മൾ വെക്കാൻ പോകുന്നത് അതാണ്ട് ഇതിൻ്റെ ഉള്ളിലാണ്. ഈ സാധനത്തിന്റെ പേരാണ് അവൻഡോസ്, അവൻഡോസ് ആണ് ഇത്. അതുകൊണ്ടാണ് ഇങ്ങനെ അത് ഓപ്പൺ ആവുന്നത്. പിന്നെ ഇവിടെ ചെറിയ സ്പേസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ക്ലീനിങ് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇവിടെയാണ് ഞങ്ങൾ പാത്രം കഴുകി വെക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു അറയുണ്ട്, ട്രേ. അപ്പൊ ആ ട്രേ ഊരിയാല് നമുക്ക് ഇതേപോലെ വെള്ളം അങ്ങ് കളയാം. ഇപ്പൊ ഇതിനകത്ത് വെള്ളം കുറവാണ്, ഞങ്ങൾ കഴുകി കളഞ്ഞതാ. അപ്പൊ ഇതാണ് ഈ ഒരു ഭാഗം. അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഒരു ഡ്രോ ആണ് ഇത്, ഷെൽഫാണ് ഇത്. ഇതേപോലെ ഗ്ലാസിന്റെ പാത്രങ്ങളും നമുക്ക് ഇവിടെ വെക്കാം. ഇനി നമുക്ക് ഇത് അടയ്ക്കാം ഇങ്ങനെ. അതെ, ഇനി അതിന്റെ മേലെയും സ്പേസ് ഉണ്ട്, പക്ഷെ അതെനിക്ക് തുറക്കാൻ പറ്റൂല. അന്ന് വാ, എനിക്കും പറ്റൂല, എന്റെ കൈ എത്തത്തില്ല. പ്രസ് ചെയ്താൽ അത് തുറന്നാവും. അപ്പൊ അവിടെ കൊറേ സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇത് ഈ പറഞ്ഞ പോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കും. ഇതിനകത്ത് ഇപ്പം തൽക്കാലം മറ്റേ വാക്യൂം ക്ലീനറിന്റെ അതും ഇതും അങ്ങനത്തെ കുറച്ച് എന്താ പറയാ, നമുക്ക് കുറച്ച് സ്പെയർ
അല്ല അതും ക്ലീനിങ്ങിന്റെ സാധനമല്ലേ, അപ്പൊ അത് അടുക്കളയിൽ നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. രണ്ട് തട്ടായിട്ട് കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെയാണെന്നൊക്കെ കാണാം. പിന്നെ ഇവിടെ നമുക്ക് വെള്ളവും അതേപോലെ തന്നെ ഐസും ഡിസ്പെൻസ് ചെയ്യും. അത് രണ്ട് തണുത്തോളം വരും. രണ്ട് ടൈപ്പ് ഐസ് ഒരു ഗ്ലാസ്സിൽ ഇച്ചിരി എടുത്ത് നോക്കട്ടെ അതെങ്ങനെ പരിപാടിന്ന്. രണ്ട് ടൈപ്പ് ഐസ് എന്ന് പറയുമ്പോ എങ്ങനെയാ വരുന്നത്? ഇത് വെള്ളം, ഇതിപ്പോ വെള്ളം നമ്മള് വെള്ളം നിറച്ചു കൊടുക്കുന്നതാണ് അല്ലേ? തണുപ്പുണ്ടോ? ചെറിയ തണുപ്പേ ഉള്ളൂ. ചെറിയ തണുപ്പേ ഉള്ളൂ. ഐസ് വരണമെങ്കിൽ, ഐസ് വരണമെങ്കിൽ ഇവിടെ ടച്ച് എടുക്കാം. ഓക്കെ, ടച്ച് എടുത്തിട്ട് വീണ്ടും ഇവിടെ പ്രസ് ചെയ്യാം. ഓ, ഇങ്ങനത്തെ ഐസ്. ഇത് മറ്റേ ക്യൂബ്സ്, ക്യൂബ്സ്, ചെറിയ ഐസ് ക്യൂബ്സ്. ഇനി ഈ ഇവിടെ പ്രസ് ചെയ്യാം. നമ്മള് പ്രസ് ചെയ്താല് ക്രഷ്ഡ് ഐസ് കിട്ടും. പൊടി പൊടി ഐസ്. മനസ്സിലായില്ലേ? എത്ര ഉള്ള എളുപ്പമാണ്, എല്ലാം എളുപ്പമാണ് പരിപാടി. അപ്പോ ഇത് നമുക്ക് ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ഡോറുകളാണ്. അപ്പൊ ഇത്തരത്തിൽ തുറക്കാം. ഇതിനകത്താണെങ്കിൽ നിറച്ച സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിനാ ഇതെവിടെ വെള്ളം നിറയ്ക്കുന്ന അറിയോ? ഇത് ഇവിടെ നിന്നാണ് ഐസ് വരുന്നത്. പക്ഷെ ഇവിടെയാണ് വെള്ളം നിറയ്ക്കുന്നത്. അതിനകത്ത് വെള്ളം നിറച്ചാൽ മാത്രമേ ഇതിൽ ഐസും ആവത്തുള്ളൂ. അടുക്കളയിലെ ഫ്രിഡ്ജ് എങ്ങനെയായിരിക്കുമോ അതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജും. ഇതിന് വേറെ വലിയ പ്രത്യേകിച്ച് ആർഭാടങ്ങളൊന്നുമില്ല. സോ ദിസ് ഈസ് അവർ കിച്ചൺ. പിന്നെ ഇവിടെ നമുക്ക് കിച്ചന്റെ പുറത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി ഏരിയ ഉണ്ട്. അവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട്. ഞാനിപ്പോ തുറന്ന് കാണിക്കുന്നില്ല. തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഫുൾ അലമ്പായിട്ട് കിടക്കുകയാണ്. സ്റ്റോറൂം സെറ്റ് ആയിട്ടില്ല. അവിടെ കുറച്ച് വർക്കും കൂടെ ബാക്കിയുണ്ട്. ാണ് വീണ്ടും ബാലകാച്ചാണോ? ഫേബറിന്റെ ആൾക്കാർ വന്ന സമയത്ത് അവര് പറയുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ബർണറിനകത്ത് വെള്ളം വീഴരുത്, ചീത്തയാവും. ആ ബർണർ ചീത്തയായത് മാറണെങ്കിലാണ്ട് 10,000-15,000 രൂപ വില ആവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന്റെ അതിന്റെ വാറന്റി എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ വാറന്റി ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കും. കഴിഞ്ഞു ഇതാണ് ഇനിയിപ്പോ ഇത്ര നേരം നമ്മളെ വീഡിയോ എടുത്തോണ്ടിരുന്ന നമ്മുടെ വീഡിയോഗ്രാഫർ മിസ്റ്റർ അനുഷ് ആണ് ഈ കാണുന്നത്. അപ്പൊ ബീറോളാണ്, ബീറോളാണ്. നീ നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിനൊക്കെ മേളിൽ ബീറോൾ സെറ്റ് കൊടുക്കണം. എടുക്കെടുക്കെടുക്കെടുക്കെടുക്ക. ഹായ് ബുടുബുടാ, ഞാൻ പറഞ്ഞില്ലേ ഗൈസ് മരുന്ന് കുപ്പി വരുമെന്ന്? മരുന്ന് കുപ്പി ഇപ്പൊ ഉടനെ ഉണ്ടായിരുന്നു, എടുത്ത് മാറ്റിയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരുന്ന് കുപ്പി വരുമെന്ന്. കണ്ടോ, ഡപ്പി വരെ അളപ്പ് വരെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ വെക്കരുത് കേട്ടോ, ഇവിടെ വെച്ച് കഴിഞ്ഞ് ഇവൻ വന്ന് വലിക്കും. നിങ്ങളെല്ലാരും ചോദിക്കുന്നില്ലേ തായിടും? അയ്യോ എന്ന് പറഞ്ഞ തായിടും? കേറി വരുന്ന കണ്ടോ നോക്ക്, എന്തിനാ കേറി വരുന്ന അറിയാം? ഇവിടെ ഇതൊക്കെ വലിക്കാനുണ്ട്, അത് വേണ്ടി നിങ്ങളെല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ടാണ് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതെന്ന്. ഞങ്ങളുടെ വീട് മൊത്തത്തിൽ തന്നെ നമ്മുടെ സ്റ്റുഡിയോ ആണ്. കണ്ടില്ലേ നമ്മൾ എവിടെ ഇരുന്നാണ് വീഡിയോ എടുക്കുന്നത് നോക്കുവേ. അപ്പൊ ഇത്രയും അടിപൊളിയായിട്ട് നമ്മൾ ഇൻഗ്രീസ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇനി വേറെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് എന്നൊന്നും പറഞ്ഞു വേണ്ട. ലൈക്ക് വി ക്യാൻ ടേക്ക് വീഡിയോസ് എനിവേർ. ബാൽക്കണി ചെയ്യാം, അടുക്കളയിൽ ചെയ്യാം, പുറത്ത് ചെയ്യാം, എവിടെ വേണമെങ്കിൽ ചെയ്യാം. അതുകൊണ്ട് നമുക്കൊരു സ്റ്റുഡിയോയുടെ ആവശ്യം വേറെ വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റുഡിയോ ഒന്നും ചെയ്തില്ല. ഒരാൾ ഇവിടെ കോഴഞ്ചേരിന്റെ മിനി കൂപ്പറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മിനി കൂപ്പറിന്റെ മേളിലിരുന്ന് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഈ കാറ് നമ്മുടെ ചീത്തയായി. ഇത് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് പറഞ്ഞ് സഹായിക്കണം. റിപ്പയർ ചെയ്യണം അല്ലേ? ചാർജ് ചെയ്യണം. ചാർജ് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കൊണ്ട് റിപ്പയർ ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ ഒരു നല്ലൊരു പ്രീമിയം കിച്ചൺ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് ഓറഞ്ച് പൊളിച്ചുതരാമേ. ലിറ കിച്ചനെ കോൺടാക്ട് ചെയ്യാം. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത്യാവശ്യം എന്താ പറയുക, മിനിമം ഒരു സ്റ്റാർട്ടിങ് ഒരു 5 ലക്ഷം രൂപ മുതലൊക്കെയാണ് അവരുടെ കിച്ചൺ ചെയ്യുന്ന കോസ്റ്റ്. 5-10 ആ റേഞ്ചിലൊക്കെയാണ്. 50 ലക്ഷം രൂപയുടെ കിച്ചൺ, 1 കോടി രൂപയുടെ കിച്ചണൊക്കെ ചെയ്ത വർക്കൊക്കെ ഞങ്ങളെ കാണിച്ച് വലിയ വലിയ വീടുകളുടെയൊക്കെ കിച്ചൺ ചെയ്യുന്നത് അതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒന്നേ കിച്ചണൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാറി നിൽക്കും. കിച്ചണൊക്കെ ചെയ്യുന്ന കാശുണ്ടെങ്കിൽ നമുക്ക് 2 വീടൊക്കെ വാങ്ങിക്കാം എന്നുള്ള രീതിയിലാണ് ഓരോ ആളുകൾ കിച്ചണും മറ്റൊക്കെ ചെയ്യുന്നത്. കണ്ടോ കണ്ടോ, സാറ് ചെയ്യുന്നത് കണ്ടോ, നോക്കിയേ. ആ ഓറഞ്ച് ഞാനല്ലേ തരുന്നേ അല്ലേ, ഉറഞ്ഞ് ഞാൻ തരാം ഇന്ന എടുത്തോ കഴിച്ചു. യു ഹാവ് ബഡ്ജറ്റ്, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ട്, നിങ്ങൾ നല്ലൊരു വീട് വെക്കുകയാണ്, നിങ്ങൾക്ക് കിച്ചൺ നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ഇതുപോലെയൊക്കെ ഒരു ഭംഗി ഇതിലും ഭംഗിയായിട്ട് ചെയ്യണം
നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികം അനുവദിക്കുകയാണെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ലീറ കിച്ചൺ. ചായ റെഡി? ഋഷിക്കുട്ടിന് ചായ വേണോ? ഏതാ മധുരിടാത്ത? ഇത് രണ്ടും മധുരിടാത്ത. ഞാൻ ചായ മധുരിടാതെ കുടിക്കുന്നേ. ഷുഗറൊന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് പൊതുവെ ചായ മധുരിടാതെ കുടിക്കാനാണ് ഇഷ്ടം. ഞാൻ പണ്ട് പോലെ അങ്ങനെയാണ് ചായ മധുരിടാതാണ് കുടിക്കുന്നത്. അപ്പ ചായ അബി, ചായ വേണോ നിനക്ക്? അബി എവിടെ പോയാവോ? അവൻ ഫുൾ ടൈം എഡിറ്റിങ് പരിപാടികളിൽ വൺ വൺ ബിസിയാണ്. അബി ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗായ്സ്, ഇനി വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു കാഴ്ചയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സൺസെറ്റാണ്. നമ്മുടെ ഫ്ളാറ്റിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന, 17-ാം നിലയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ആ സൺസെറ്റാണ്. ശരിക്കും ഞങ്ങൾക്ക് ഇവിടെ AC പോലും ഇടാതെ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഇതങ്ങ് തുറന്ന് വെച്ചാൽ മതി. നല്ല കാറ്റാണ്, സൂര്യൻ അവിടെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ വൈകിട്ട് 6:30 ആയി. അപ്പോൾ നമുക്ക് ശരിക്കും അറബിക്കടലിൽ സൂര്യൻ അസ്തമിക്കുന്നത്, കടല് നമുക്ക് കാണാൻ പറ്റത്തില്ല, നമുക്ക് പക്ഷേ അങ്ങ് ഷിപ്പ് യാർഡും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ സ്റ്റേഡിയം, അതേപോലെ തന്നെ സ്റ്റേഡിയത്തിൻ്റെ മുമ്പിൽ നമ്മുടെ മെട്രോ സ്റ്റേഷൻ, അങ്ങനെ ഒരു നല്ലൊരു ലോങ് വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു ഭംഗി കുറച്ചും കൂടെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് മാറി. അതൊരു എന്താ പറയുക, ഒരു അതൊരു ഗോൾഡൻ അവർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു രീതിയിലേക്ക് മാറും. അത്ര ഒരു ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. ചായ വിത്ത് ഉപ്പേരി നമ്മളിങ്ങനെ കഴിച്ചോണ്ടിരിക്കാണ്. ശ്വേതാ, ഇന്ന് ഡിന്നർ ഉണ്ടാക്കുന്നേ? കറി ശ്വേത നല്ല അടിപൊളിയായിട്ട് ദാൽ ഫ്രൈ അല്ലേ? ദാൽ ഫ്രൈ, പിന്നെ രാജ്മ, രാജ്മയുടെ മസമ്മോളൊക്കെ ശ്വേത നല്ല കിടുക്കാച്ചി ഇട്ടുണ്ടാക്കും. പിന്നെ നല്ല അടിപൊളിയായിട്ട് വെജ് ബിരിയാണി ഉണ്ടാക്കും, പത്രോട ഉണ്ടാക്കും. നമുക്ക് പത്രോട ഉണ്ടാക്കണ്ടേ? ഫ്ലാറ്റിൽ പത്രോട. അതെ, എന്നിട്ട് നിങ്ങളുടെ ചാനലിലെങ്കിലും ഒന്ന് വീഡിയോ ഇടുക. കൊല്ലം കുറെ ആയില്ല ആ ചാനലിൽ വീഡിയോ ഇട്ടിട്ട്. ആ ചാനലിന്റെ പാസ്വേഡ് പോലും മറന്നു നിന്നു പാവം. ഇവിടെ ആകെ സത്യസന്ധമായിട്ട് വീഡിയോ ഇടുന്നത് ഞാനും അഭിയും മാത്രമേ ഉള്ളൂ. അല്ലേ, ആ ഇനി വാങ്ങിച്ചോണം. പൈസ ബുടുപുട അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പരിപാടി അവിടെ? ആ വിളക്കിന്റെ മേളിൽ കയറി നിൽക്കരുത്, ഇങ്ങോട്ട് റങ്ക്, ഇങ്ങോട്ട് റങ്ക്. ഋഷി വഴക്കാളിയാണ്, വഴക്കാളി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം നമ്മുടെ ഫ്ലാറ്റിന് മേലുള്ള നമ്മുടെ പൂളിൽ ചാടിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഞങ്ങൾ സ്വിമ്മിംഗ് പഠിക്കല്ലോ ഇല്ലേ? ആ ഋഷി ബേബി സ്വിം ചെയ്യുന്നണ്ട. അടിക്ക അടിക്ക നന്നായിട്ട്. ആ ഇതെവിടെയാ സ്വിമ്മിംഗ് പൂൾ? ഇനി നിനക്ക് എന്നും ഇതായിരിക്കും പണി. ഏ സ്വിമ്മിംഗ് പൂൾ അവിടെ സൺസെറ്റ് ഗൈസ്, സൺസെറ്റ്, സൺസെറ്റ് ആ. വീട്ടിൽ പോയി നിങ്ങൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ഗൈസ്. ഇന്ന് ഞാനാണ് പാചകം. ടൊമാറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്, റെസ്റ്റോറന്റ് സ്റ്റൈൽ ടൊമാറ്റോ ഫ്രൈ. വെറുതെ വെറുതെ ഒന്നും ഇടത്തില്ല, വെറുതെ സവാള. നീ കഴിഞ്ഞ് നോക്ക്, എന്നിട്ട് ഡയലോഗ് അടിക്ക്. ബാബു ചെയ്യാന്ന് വേണ്ടാത്ത മണിക്ക് പോകണ്ട.